നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ മറ്റൊരു പൊൻതോപ്പ് ചാർത്തിക്കൊണ്ട് മറ്റൊരു സംഭവം കൂടി നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുകയാണ്. ഇന്ത്യ ഹൈപ്പർ സോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ശനിയാഴ്ചയായിരുന്നു ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ ഹൈപ്പർ സോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഇത് ചരിത്ര നേട്ടം എന്നാണ് രാജ്നാഥ് സിംഗ് പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ ഒരു പ്രധാന നാഴികക്കല്ല് കൈവരിച്ചതായും അദ്ദേഹം പറയുന്നു. ഈ മിസൈലിൻ്റെ പ്രാധാന്യം എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ ദൂരപരിധി ഇതുവരെയും ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള മറ്റു മിസൈലുകൾ, നേരത്തെ നമ്മൾ പരീക്ഷിച്ച മിസൈലിൻ്റെ ദൂരപരിധി ചൈനയിലെ ബീജിംഗും കടന്നു പോകുന്ന തരത്തിലായിരുന്നു. എന്നാൽ ഈ പുതിയ മിസൈലിൻ്റെ ദൂരപരിധി എത്രയാണ് എന്ന് നമ്മുടെ രാജ്യം ഇതുവരെയും പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് പല തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ദൂരപരിധി മിസൈലിൻ്റെ ഒളിപ്പിച്ചു വെച്ചാണ് ഇന്ത്യ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാനെയും ചങ്കിടുപ്പ് കൂട്ടുന്നതോടൊപ്പം ഇന്ത്യ മിസൈൽ രംഗത്ത് 85 രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ മിസൈൽ കയറ്റിയേക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്നും ആണവ ബോംബറുകൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആണവ ബോംബറുകൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഹൈപ്പർ സോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിന് സാധിച്ചിരിക്കുന്നു. എല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നു എന്ന സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്.